ജേക്കബ് ജോർജ് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് ജി സുധാകരനെതിരെ സംസ്ഥാന സമിതി തന്നെ അന്വേഷണം നടത്തുന്നു എന്നുള്ളതാണ് പാലായും കൽപ്പറ്റയിലും ജില്ലാതല അന്വേഷണം മാത്രമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് ശ്രീ ജേക്കബ് ജോർജ് രാഷ്ട്രീയ പ്രാധാന്യം അത് അതിന്റെ അർത്ഥം സിപിഎമ്മിൽ ശരിക്കും പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ജി സുധാകരന്റെ ഒരു നോട്ടപ്പുള്ളി ആയിരിക്കുന്നു എന്ന് തന്നെയാണ് കാരണം പക്ഷേ കഴിഞ്ഞ ഗവൺമെന്റിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു ജി സുധാകരൻ കാരണം പി ഡബ്ല്യു ഡി പോലെ പൊതുമരാമത്ത് പോലെ ഒരു ശ്രദ്ധേയമായ വകുപ്പ് അത് സാധാരണഗതിക്ക് ചിലരൊക്കെ നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തില് പൊതുമരാമത്ത് മന്ത്രിമാരുടെ ചരിത്രത്തില് വളരെയധികം പണം ഊറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു വകുപ്പാണത് കരാറുകാരെ അവരും എഞ്ചിനീയർമാരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങൾ അതിനകത്ത് രാഷ്ട്രീയ ബന്ധങ്ങൾ ഇതൊക്കെ എപ്പോഴും പെരുദോഷം ഉണ്ടാക്കും സാധാരണ മന്ത്രിമാർക്ക് പോലും നല്ല മന്ത്രിമാർക്ക് പോലും പെരുദോഷം ഉണ്ടാക്കുന്നതാണ് ഇവിടെ ഒരു പെരുദോഷം ഉണ്ടാക്കാതെ അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ നിർവഹിച്ചയാളാണ് അതുകൊണ്ട് തന്നെ വീണ്ടും അദ്ദേഹത്തിന് തിരിച്ചു വരികയും നല്ലൊരു മന്ത്രിസ്ഥാനം കിട്ടുകയും ചെയ്യും എന്ന് വിചാരിച്ചിരുന്നു ആ പ്രതീക്ഷ അപ്പാടെ വെള്ളത്തിലായപ്പോഴേക്ക് അദ്ദേഹം എനിക്ക് തോന്നുന്നു നിശബ്ദതയോടുകൂടി നിശബ്ദമായിട്ട് പ്രതികരിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ അത് പലപ്പോഴും പ്രകടമാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ഒരു നിഷേധവും അദ്ദേഹത്തിന്റെ നിലപാടുകളും ഒക്കെയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു അത് അവിടുത്തെ പാർട്ടിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കാം എന്തൊക്കെയാണെങ്കിലും ആ ഒരു സുധാകരൻ ഇപ്പോഴും അതിൽ അസംതൃപ്തനാണ് ആ അസംതൃപ്തിയെ കൊണ്ടാണ് അദ്ദേഹം ഇപ്പോഴും നടക്കുന്നത് എന്ന് കാര്യം ഓർക്കണം അതേസമയം തോമസ് ഐസക് ഇതേപോലെയുള്ള അനുഭവം നേരിട്ടിട്ടും ഐസക് ഒരു പ്രശ്നവുമില്ലാതെ വളരെ കാര്യമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ചിരിച്ചും വർത്തമാനം പറഞ്ഞും നല്ല പ്രസ്താവനകൾ ഇറക്കിയും അദ്ദേഹം ഇതിന്റെ ഒരു കേടും ഇല്ല എന്നുള്ള തരത്തിൽ തന്നെ പ്രവർത്തിച്ചു പക്ഷേ സുധാകരൻ അങ്ങനെ ആയിരുന്നില്ല എന്നതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് കുഴപ്പമായി മാറാൻ പോകുന്നത്. ജേക്കബ് ജോർജ്.